എന്താ കാര്യം? അഭി ഒന്ന് കാണണമായിരുന്നു. അഭി ഉറങ്ങുവാ ഈ സമയത്തോ? എന്താ ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ലേ? അല്ല ഈ സമയത്ത് സാധാരണ ഉറങ്ങാറില്ല, അതുകൊണ്ട് ചോദിച്ചത്. അല്ല അപ്പൊ ഏത് സമയത്ത് ഉറങ്ങണം ഉറങ്ങണ്ടെന്ന് തീരുമാനിക്കുന്ന നിങ്ങളാണോ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പൊ നോക്കിയാലും ജമ്പനും തുമ്പനെ പോലെ ഇങ്ങനെ നടന്നോളൂ. മഹി അങ്ങനെ പറയരുത്, ഒരുപാട് ജോലി കളഞ്ഞിട്ടാണ് അഭി വിളിക്കുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വരുന്നത്. അതൊക്കെ വട്ടായതുകൊണ്ട്. എടാ ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരൻ ചെയ്യുന്ന ജോലി കളഞ്ഞിട്ടേ ഒരിക്കലും ഒരു കൂട്ടരെ വിളിക്കുമ്പോ ഓടിച്ചാടി വരത്തില്ല. ഇതൊക്കെ വിശ്വസി നിനക്ക് ആടാ പെണ്ണ് കറന്നത്. അങ്ങനെ പറയല്ല, ചുറ്റുമുള്ള ഇതൊക്കെ കണ്ടു കഴിയുമ്പോ നമുക്ക് പെണ്ണ് കേട്ടാന്ന് തോന്നുന്നില്ല. ഇതൊക്കെ എങ്ങനെ കണ്ട് കിട്ടും? കിട്ടാതിരിക്കാൻ നല്ലത്. ആ പെമ്പിളെങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട് പോവില്ല. അഭിയെ വിളിക്കാൻ പറ്റില്ല, നിങ്ങളൊന്ന് പോയ അവിടുന്ന്. അത്രക്കായി, എന്നാ ഞാൻ വിളിച്ചോളാം. ഡേ അഭി, അലയാ ഡേ. നിന്നെ വിളിച്ചോ വന്നത്, ഇന്റർവ്യൂള്ള കാര്യം നിനക്ക് അറിയില്ലേ? ഒരു വേലക്കാരി ഇവിടെ വരും, അപ്പൊ അവര് ഇന്റർവ്യൂ എന്നോട് പറഞ്ഞു. പറഞ്ഞിരുന്നെങ്കിൽ നീ ഇവിടെ ഒന്ന് ജോലി ചെയ്യോ, നീ ചെയ്യോ ഇവിടെ ഒന്നിരുന്ന്. എയർപോർട്ട് ഉണ്ടാക്കിട്ട് അതിൽ നിന്ന് കമ്മീഷൻ എടുക്കാൻ. ഓക്കെ, നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നിന്റെ ഒരു വലിയ ഫ്രണ്ട്സ്, വായി നോക്കിയില്ല, എപ്പൊ നോക്കിയാലും ഇങ്ങോട്ട് തളിക്കൊണ്ടി വരും. ഒറ്റനാട്ടായിട്ട് വേണോ ചില്ലറായിട്ട് വേണോ? ചില്ലറായിട്ട് മതി, അതാകുമ്പോ ചെലവാക്കി എളുപ്പം. ഇവിടെ ഒരു മാസം എങ്ങനെയാണ് തള്ളി നീക്കുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. അപ്പോഴാണ് നിന്റെ കാര്യം 2000 കുണുവാ. നീ ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? നീ എന്താ ഒരുമാതിരി ക്രൂരന്മാരെ കണക്കെ സംസാരിക്കുന്നു. ക്രൂരനാവൂടാ, നീയൊക്കെ ആദ്യമേ എന്റെ വാങ്ങിച്ച പൈസ തിരിച്ചാ, എന്നിട്ട് ഉണ്ടാക്കാട്ടോ. പൊന്നാളിയ ഇത് നീതാ, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തന്നല്ലോ. ബാക്കിയുള്ള